കോട്ടയിലേക്ക് വരാൻ നിനക്ക് മാത്രമേ ധൈര്യമുള്ളൂ. എങ്ങനെയുണ്ട്? ഭഗവാൻ ഭയപ്പെട്ടിരിക്കുവാണോ കോപം പൂണ്ടിരിക്കുവാണോ? ഞാൻ ഭഗവാന്റെ അടുത്ത് നല്ല വരുന്നത്. ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി നടന്നു. ഏ നിക്ക്, രാഹുൽ എവിടെ? ഇന്നവന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് രാവിലെ തന്നെ ഫ്രണ്ട്സിനെയും കൂട്ടി പാർട്ടിക്ക് പോയിരിക്ക. എന്താ കാര്യം? രാഹുൽ എന്ത് ചെയ്തടാ നീ? സമ്പത്ത്, സമ്പത്ത്, സമ്പത്ത് മിണ്ടാതിരി. രാഹുൽ എവിടെയാ? സഭാപതി എവിടെ? ആദ്യം രാഹുൽ എവിടെയാണെന്ന് പറ. രാഹുലിന് എന്താ ചെയ്തത്? രാഹുൽ സേഫ് ആയിട്ട് എന്റെ കസ്റ്റഡിയിലുണ്ട്. ഫോൺ ചെയ്തരാ, വേണമെങ്കിൽ സംസാരിച്ചോക്ക്. ഞാൻ വിശ്വസിക്കില്ല, നിന്നെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. എവിടെയാണെന്ന് പറ. എന്റെ ആളെ വിടാം. രാഹുൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോ നിനക്ക് സഭയം കൊണ്ട് ഇവിടുന്ന് പോവാം. നീ സ്ട്രീറ്റ് പോക്കർ കളിക്കോ? ഗെയിം നീ ജയിച്ചാൽ ഞാൻ എന്റെ ഡ്രസ് അഴിക്കാം, പക്ഷേ ഞാൻ ജയിച്ചാൽ നീയും എല്ലാം അഴിക്കണം. ഞാൻ തന്നെ ജയിച്ചാൽ. ഷാൾ വി സ്റ്റാർട്ട്? ജാൻവി, ആമുന്ന ജാൻവിയുടെ അവളിതുവരെ എത്തിയിട്ടില്ല. ഇവനാരാ? ആ അതോ, സഭയ്ക്ക് വേണ്ടി പോയിരിക്കാം. ഇവൻ ആരാന്ന ചോദിച്ച? സമ്പത്തിന്റെ മകനാ. ജയ് ഇവിടെ വിട്ടച്ചു പോയതാ. സമ്പത്തിന്റെ മകനോ? ഹായ് മാൻ. ഹായ് രാഹുൽ. മുന്ന ഇന്ന് ഇവന്റെ ബർത്ത്ഡേയാ. ഇറ്റ്സ് മൈ ബർത്ത്ഡേ മാൻ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. സഭാപതി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ശരിക്കും എന്താ സംഭവിച്ചത്? ഞാനത് എങ്ങനെ പറയാ? മുന്ന എന്റെ മുഖത്ത് മൂത്രം ഒഴിച്ചെന്ന് പറയാൻ പറ്റൂ? ഇതിനെപ്പറ്റി ആരോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു എന്ന് പറയണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? ഭഗവാൻ പറഞ്ഞാലും മുന്ന കേക്കില്ല. അച്ഛന്റെ മകന്റെ ഇടയിൽ കിടന്ന് എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നിനക്കിതൊന്നും അറിയില്ല ജയ്. ഇത്രയും കാലം എന്നെ ബഹുമാനിച്ചവരൊക്കെ ഈ കാര്യം അറിഞ്ഞാൽ എന്നെ കണ്ട് സഹതപിക്കുകയുള്ളൂ. പ്രതികാരം ചോദിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ അഭിമാനത്തിന് വേണ്ടിയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാനിവിടെ വന്നത് നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാനാ. നിങ്ങൾ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല.